ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ജോലിയിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധ കൊടുക്കും, ദിവസം മുഴുവനും നമ്മൾ എത്ര എനർജൈസ്ഡ് ആയിരിക്കും, നമ്മുടെ പെർഫോമൻസിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കും, നമ്മുടെ ആരോഗ്യം എങ്ങനെയായിരിക്കും, ഹൃദ്രോഗം, ക്യാൻസർ, അൽഷിമേഴ്സ് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയെയും ഉറങ്ങുന്ന രീതിയെയും ആശ്രയിച്ചിരിക്കും. ഒരു ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം കാണിക്കുന്നത് നന്നായി ഉറങ്ങാത്ത ആളുകൾ ഒരു ജോലി പൂർത്തിയാക്കാൻ 14% കൂടുതൽ സമയമെടുക്കുകയും നന്നായി ഉറങ്ങുന്നവരെ അപേക്ഷിച്ച് 20% കൂടുതൽ മിസ്റ്റേക്കുകൾ വരുത്തുകയും ചെയ്യുമെന്നാണ്. ഉറക്കക്കുറവ് മൂലം നമ്മുടെ തലച്ചോറിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് 6% കുറയും. ഇത് നമ്മുടെ ചിന്താശേഷിയെ ബാധിക്കുകയും നമ്മുടെ ക്ലാരിറ്റി കുറയ്ക്കാൻ കാരണമാകുകയും ചെയ്യും. കുറച്ചുകൂടി ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ കാലക്രമേണ നമ്മൾ ഇഡിയറ്റ്സ് ആകാൻ തുടങ്ങും. ബ്രെയിൻ മാത്രമല്ല, നമ്മുടെ മനസ്സും ഷാർപ്പായി മാറാൻ തുടങ്ങും. ഇത് ശരീരത്തിൽ ആഴത്തിലുള്ള സ്വാധീനവും ചെലുത്താറുണ്ട്. നമ്മുടെ തലച്ചോറിൽ ഗ്ലൂക്കോസ് കുറയാൻ തുടങ്ങുമ്പോൾ അത് ശരീരത്തിൽ നിന്ന് ഗ്ലൂക്കോസ് ആവശ്യപ്പെടാൻ തുടങ്ങും. അതുമൂലം നമ്മൾ ജങ്ക് ഫുഡിനായി ആഗ്രഹിച്ചു തുടങ്ങുകയും അതുമൂലം നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് അപകടത്തിലാവുകയും ചെയ്യും. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾ സ്മാർട്ട് സ്ലീപ്പിൽ എക്സ്പെർട്ട് ആകാൻ സാധിക്കും. ആദ്യം നമുക്ക് സ്ലീപ്പിംഗ് പൊസിഷനെ കുറിച്ച് സംസാരിക്കാം. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം, സ്റ്റേബിൾ സ്പൈൻ, ഹോർമോണുകളുടെ ഉത്പാദനം, ഓക്സിജൻ സപ്ലൈ, പേശികളുടെ പ്രവർത്തനം, ഹൃദയത്തിൻ്റെ പ്രവർത്തനം, രക്തസമ്മർദ്ദം എന്നിങ്ങനെ ശരീരത്തിൻ്റെ പല പ്രധാന പ്രവർത്തനങ്ങളും നമ്മൾ ഉറങ്ങുന്ന സ്ഥാനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എന്നിട്ടും പലരും ഉറങ്ങുന്ന സ്ഥാനം മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. പ്രധാനമായും 3 സ്ലീപ്പിംഗ് പൊസിഷനുകളുണ്ട്: ബാക്ക്, സൈഡ്, സ്റ്റൊമക്ക്. മിക്ക ആളുകളും സൈഡ് പൊസിഷനിലാണ് ഉറങ്ങുന്നത്. പക്ഷേ വലതുവശത്ത് ഉറങ്ങുന്നത് ദോഷകരമാണ്. നമുക്ക് കുറച്ച് സയൻസ് മനസ്സിലാക്കാം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എസോഫഗസ് എന്ന പൈപ്പിലൂടെ അത് നമ്മുടെ വയറ്റിലെത്തും. അത് ആമാശയത്തിൽ എത്തുമ്പോൾ തന്നെ ഗ്യാസ്ട്രിക് ആസിഡ് പുറത്തുവിടും. അതുവഴി ഭക്ഷണം ദഹിക്കുകയും വയറ്റിൽ നിന്ന് പുറത്തുവരുന്ന ആസിഡ് തിരികെ പോകാതിരിക്കുകയും ചെയ്യും. പൈപ്പിൻ്റെ അറ്റത്ത് ഒരു വാൽവുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് വയറ്റിൽ പോകുമെങ്കിലും വയറിലെ ആസിഡ് പുറത്തേക്ക് വരുന്നില്ല. വാൽവ് അത് ക്ലോസ് ചെയ്യും. എന്നാൽ മെഡിക്കൽ കാരണങ്ങളാലോ പ്രായമാകുമ്പോഴോ ക്രമേണ ഈ വാൽവ് അയഞ്ഞു പോകുന്നത് പ്രശ്നത്തിനിടയാക്കും. ഈ സാഹചര്യത്തിൽ ആമാശയത്തിൽ ഗ്യാസ്ട്രിക് ആസിഡ് പുറത്തുവിടുമ്പോൾ അത് അതേ പൈപ്പിലേക്ക് തിരികെ പോകാൻ തുടങ്ങും. നമ്മുടെ ആമാശയം ശരീരത്തിൻ്റെ ഇടതുവശത്താണുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇടതുവശം ചരിഞ്ഞ് കിടക്കുമ്പോൾ ഗ്രാവിറ്റി കാരണം ഭക്ഷണം അടിയിൽ നിലനിൽക്കുകയും വളരെ എളുപ്പത്തിൽ ദഹിക്കുകയും ചെയ്യും. കൂടാതെ ആമാശയത്തിൽ നിന്ന് പുറത്തുവരുന്ന ആസിഡ് എസോഫഗസിൽ തിരികെ എത്തുകയുമില്ല. എന്നാൽ നമ്മൾ വലതുവശത്ത് ഉറങ്ങുകയാണെങ്കിൽ ഈ പ്രോസസ്സ് പൂർണ്ണമായും വിപരീതമാകും. നമ്മുടെ വയറിലെ ആസിഡ് എളുപ്പത്തിൽ നെഞ്ചിലെത്തുകയും അതിൻ്റെ ഫലമായി നമുക്ക് നെഞ്ചെരിച്ചിൽ അനുഭവപ്പെടുകയും ചെയ്യും. അതിനെ ഹാർട്ട് ബേൺ അല്ലെങ്കിൽ റിഫ്ലക്സ് എന്നാണ് വിളിക്കുന്നത്. ഇതിനെ അസിഡിറ്റി എന്നും പറയും. ഇതുമൂലം നമുക്ക് ഹൈഡൽ ഹെർണിയ അല്ലെങ്കിൽ ഗെർഡ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അസിഡിറ്റി ഒരിക്കലും നിസ്സാരമായി കാണരുതെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ആമാശയത്തിലെ ആസിഡ് എസോഫഗസിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നാൽ അത് ക്യാൻസറിന് വരെ കാരണമാകാം. നമ്മുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ധമനിയായ ആർട്ടറി ഇടതുവശത്ത് വളഞ്ഞാണുള്ളത്. അത് നമ്മുടെ ശരീരത്തിൻ്റെ ലോവർ പാർട്ടിലേക്ക് രക്തം നൽകുന്നതാണ്. നമ്മൾ ഇടതുവശം ചരിഞ്ഞ് കിടന്നാൽ ശരീരഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കാൻ നമ്മുടെ ഹൃദയം ഹാർഡ് വർക്ക് ചെയ്യേണ്ടതില്ല. എന്നാൽ വലതുവശത്ത് ഉറങ്ങുകയാണെങ്കിൽ ഹൃദയത്തിന് കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും. ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഇടതുവശത്ത് എത്ര നേരം ഉറങ്ങുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനവും എളുപ്പമാകും. ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിന് പുറമെ നമ്മുടെ ശരീരത്തിൽ മറ്റൊരു സർക്കുലേറ്ററി സിസ്റ്റം കൂടിയുണ്ട്. അതിനെ ലിംഫറ്റിക് സർക്കുലേറ്ററി സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആയുർവേദത്തിൽ ലിംഫറ്റിക് സർക്കുലേറ്ററി സിസ്റ്റമാണ് ആദ്യം ചികിത്സിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതായത്? ഇടതുവശത്ത് ഉറങ്ങുന്നതുമായി ഇതിനെന്ത് ബന്ധമാണുള്ളത്? ഇതിനെപ്പറ്റി നോക്കാം. നമ്മുടെ ശരീരത്തിന് രക്തത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ രോഗികളാകും. രക്തത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നതാണ് ലിംഫറ്റിക് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം. ലിംഫറ്റിക് സിസ്റ്റത്തിൻ്റെ ഭാഗമായ സ്പ്ലീൻ രക്തത്തിലെ ഡെഡ് ബ്ലഡ് സെല്ലുകളെ നീക്കം ചെയ്യുകയും രക്തത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നമുക്ക് പരിക്കേൽക്കുകയോ മുറിവേൽക്കുകയോ ചെയ്താൽ ആ സാഹചര്യങ്ങളിൽ അത് ബ്ലഡ് സ്റ്റോർ ചെയ്യും. ഈ അവയവം ശരീരത്തിൻ്റെ ഇടതുവശത്താണ് ഉള്ളത്. ലിംഫറ്റിക് സിസ്റ്റത്തിൽ പമ്പില്ല. അതുകൊണ്ട് റാഡിക്കുലർ പേശികളുടെ കോൺട്രാക്ഷനിലൂടെ മാത്രമേ രക്തം സ്പ്ലീനിൽ എത്തുകയുള്ളൂ. അതിനാൽ ഇടതുവശം ചരിഞ്ഞുറങ്ങുമ്പോൾ രക്തം സ്പ്ലീനിലേക്ക് എളുപ്പത്തിൽ എത്തും.
അതുകൊണ്ട് ഇടതുവശത്ത് ഉറങ്ങുന്നവർക്ക് അസുഖങ്ങൾ കുറവായിരിക്കും. ഇടതുവശത്ത് ചരിഞ്ഞുറങ്ങുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെയും സ്പ്ലീനിനെയും അത് വളരെയധികം സഹായിക്കുന്നുണ്ട്. വലതുവശത്ത് ഉറങ്ങുന്നത് രണ്ടിൻ്റെയും ജോലി ബുദ്ധിമുട്ടും ആക്കുന്നുണ്ട്. അതുകൂടാതെ ഇറുകിയ വസ്ത്രങ്ങൾ ധരിച്ചുറങ്ങുന്നത് നമ്മുടെ ലിംഫറ്റിക് സിസ്റ്റത്തെ തടസ്സപ്പെടുത്തും. ഏറ്റവും സാധാരണയായി ഫോളോ ചെയ്യുന്ന രണ്ടാമത്തെ സ്ലീപ്പിംഗ് പൊസിഷൻ ബാക്ക് സ്ലീപ്പിംഗ് പൊസിഷനാണ്. ഈ പൊസിഷനിൽ നിന്ന് നിങ്ങൾക്കൊരു പോരായ്മയോ പ്രയോജനമോ ഇല്ല. ഒരാൾ അധിക പ്രയത്നവും നടത്തേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ബാക്ക് പെയിൻ ഉണ്ടാകാനിടയില്ല. നമ്മുടെ നട്ടെല്ല് നിവർന്ന് തന്നെ നിൽക്കും. അത് തീർത്തും നേരെയായിരിക്കും. അതുകൊണ്ട് ഒരു തരത്തിലുള്ള നടുവേദനയോ കഴുത്തുവേദനയോ ഷോൾഡർ പെയിനോ ഒന്നും ഉണ്ടാകില്ല. ഗ്രാവിറ്റി കാരണം നമ്മുടെ ചർമ്മത്തിൽ റിങ്കിൾസ് വരില്ല. എന്നാൽ ഈ പൊസിഷന്റെ രണ്ട് പ്രധാന പോരായ്മകൾ: കൂർക്കം വലിക്കുന്ന ആളുകൾക്ക് കൂർക്കം വലി വർദ്ധിക്കുകയും ശ്വാസം നിലയ്ക്കാനുള്ള സാധ്യതയോ സ്ലീപ്പ് അപ്നിയ എന്ന രോഗമോ ഉണ്ടാകാം എന്നതാണ്. മൂന്നാമതായി, ആളുകൾ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നത് സ്റ്റൊമക് പൊസിഷനിലാണ്. ഇതാണ് ഏറ്റവും മോശം സ്ലീപ്പ് പൊസിഷൻ. ഇതിൽ നമ്മുടെ നട്ടെല്ല് നേരെയായിരിക്കില്ല, കഴുത്ത് വളഞ്ഞിരിക്കും. അതിനാൽ ആളുകൾക്ക് കഴുത്തിൽ വളരെയധികം സ്ട്രെസ് അനുഭവപ്പെടും. ഇത് ഡിസ്ക് പ്രോബ്ലത്തിൻ്റെ സാധ്യതയും കൂട്ടും. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവും സർക്കുലേറ്ററി സിസ്റ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും. അതിനാൽ നമ്മുടെ ശരീരം 25% കൂടുതൽ ഊർജവും ആവശ്യപ്പെടും. എന്നാൽ ഈ പൊസിഷന് ഒരു ഗുണമുണ്ട്: കൂടുതൽ കൂർക്കം വലിക്കുന്ന ആളുകളുടെ പ്രശ്നം അല്പം കുറയും. ഉറക്കത്തിൻ്റെ പൊസിഷൻ സ്വാഭാവികമായ കാര്യമല്ല, കാലത്തിനനുസരിച്ച് ആ ശീലവും മാറ്റാം. അതുകൊണ്ട് പ്രത്യേകിച്ച് സ്റ്റൊമക് പൊസിഷനിൽ കിടന്ന് ഉറങ്ങുന്നവർക്ക് സാവധാനം പരിശീലിച്ച് ഇടതുവശം ചരിഞ്ഞ് ഉറങ്ങുന്നത് ശീലമാക്കാം. നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഇംപ്രൂവ് ചെയ്യേണ്ടത് ഉറങ്ങാനുള്ള സമയമാണ്. ഷോൺ സ്റ്റീവൻസൺ തൻ്റെ സ്ലീപ്പ് സ്മാർട്ടർ എന്ന പുസ്തകത്തിൽ ഡോക്ടർ കുൽദീപ് ചൗധരിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എത്ര നിക്ഷേപിച്ചാലും ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങളുടെ സമയം പോലെ തന്നെ പ്രധാനമാണ് ഉറക്കത്തിൻ്റെ സമയവും എന്ന് അദ്ദേഹം പറയുന്നു. നിങ്ങൾ എത്ര നിക്ഷേപിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൂര്യൻ അസ്തമിക്കുന്നത് പ്രകൃതി നമുക്ക് നൽകുന്ന സന്ദേശമാണ്. നമ്മളും അപ്പോൾ വിശ്രമിക്കണം. രാത്രി 10 മുതൽ പുലർച്ചെ 2 വരെയുള്ള ഉറക്കമാണ് ഏറ്റവും പ്രയോജനപ്രദം. ഡോക്ടർ കുൽവീർ ചൗധരിയുടെ അഭിപ്രായത്തിൽ എത്ര ശ്രമിച്ചിട്ടും 10നും 2നും ഇടയിൽ ഉറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. 10 മണിയായാൽ നിങ്ങൾ ഉടൻ ഉറങ്ങണമെന്നല്ല ഇതിനർത്ഥം, കാരണം അത് പെട്ടെന്ന് സാധ്യമല്ല. എന്നാൽ സൂര്യാസ്തമയം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഉറങ്ങാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ മാറ്റിവെക്കുക എന്നതാണ്. മൊബൈൽ, ലാപ്ടോപ്പ് മുതലായവയിൽ നിന്ന് പുറപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ബ്ലൂ ലൈറ്റ് നമ്മളെ ഉറങ്ങാൻ അനുവദിക്കില്ല. കാരണം ഈ വെളിച്ചം ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഡേ ടൈം കോർട്ടിസോളിനെ ട്രിഗർ ചെയ്യും. നിങ്ങൾ രാത്രിയിൽ 2 മണിക്കൂർ മാത്രം ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നൈറ്റ് ടൈം മെലറ്റോണിൻ്റെ അളവ് കുറയ്ക്കുകയും നമ്മുടെ നോർമൽ സ്ലീപ്പ് സിസ്റ്റത്തെ തകരാറിലാക്കുകയും ചെയ്യുന്നുവെന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു. നിങ്ങൾക്ക് ഡീപ്പ് സ്ലീപ്പ് വേണമെങ്കിൽ ഉറങ്ങുന്നതിന് 90 മിനിറ്റ് മുമ്പെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സ്ക്രീനിൽ നിന്നും അകന്നു നിൽക്കുക. നമ്മളിൽ ഭൂരിഭാഗം പേരും ഫോൺ സൈഡിൽ വെച്ചാണ് ഉറങ്ങുന്നത് എന്ന വസ്തുതയെക്കുറിച്ച് പറയാതിരിക്കാനും കഴിയില്ല. പലപ്പോഴും നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഉറങ്ങിപ്പോകും. ഫോൺ നെഞ്ചിലോ തലയിണക്കടിയിലോ ആയിരിക്കും ഉണ്ടാകുക. ഉറക്കമുണർന്നാൽ ആദ്യം ചെയ്യുന്നത് ഫോണിൽ ടച്ച് ചെയ്യുകയാണ്. മൊബൈൽ കമ്പനികൾ തന്നെ ഒരു പഠനം നടത്തിയപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് ഫോൺ ഉപയോഗിക്കുന്നത് ഡീപ്പ് സ്ലീപ്പിലെത്താൻ സമയമെടുക്കുമെന്ന് തെളിയിച്ചു. അതുകൊണ്ട് നമ്മുടെ ഡീപ്പ് സ്ലീപ്പിൻ്റെ കാലയളവ് വളരെ ചെറുതാകും. നമ്മുടെ ശരീരത്തിന് സ്വയം നന്നാക്കാനും കഴിയില്ല. അടുത്ത ദിവസത്തെ പെർഫോമൻസ് തകരാറിലാവുകയും ചെയ്യും. സ്ലീപ്പ് സ്മാർട്ടർ എന്ന പുസ്തകത്തിൽ എഴുത്തുകാരൻ ഷോൺ സ്റ്റീവൻസൺ വിശദീകരിക്കുന്നത്, നിങ്ങളുടെ ജീവിതകാലത്ത് 5000-ൽ ഫോൺ കോളുകൾ ലഭിക്കുകയാണെങ്കിൽ പാരഡൈസ് ട്യൂമർ ഉണ്ടാകാനുള്ള സാധ്യത 50% വർദ്ധിക്കുമെന്നാണ്. നിങ്ങൾ 266-ൽ കൂടുതൽ സമയം ഫോണിൽ സംസാരിക്കുകയാണെങ്കിൽ ഇത് 49% നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഫോൺ കഴിയുന്നത്ര അകറ്റി നിർത്തുക എന്നതാണ് ഈ സ്റ്റോറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകാരോഗ്യ സംഘടന ഫോണുകളിൽ നിന്ന് പുറന്തള്ളുന്ന റേഡിയേഷനെ Class 2B കാർസിനോജൻ ഘടകമായി തരംതിരിച്ചിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഫോണിൽ നിന്നും അതിൻ്റെ ദോഷകരമായ റേഡിയേഷനിൽ നിന്നും അകന്നു നിൽക്കുക എന്നതാണ്. മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ മുറി ഡാർക്കിൽ സൂക്ഷിക്കുക എന്നത്. ചർമ്മത്തിൽ അടങ്ങിയിരിക്കുന്ന റിസെപ്റ്ററുകൾക്ക് പ്രകാശം തിരിച്ചറിയാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? ലൈറ്റ് ഓണാണോ ഇല്ലയോ എന്ന് നമ്മുടെ ശരീരത്തിന് അറിയാൻ കണ്ണ് തുറക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മുറിയിൽ ലൈറ്റ് ഓണാക്കി ഉറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ചർമ്മം അത് തിരിച്ചറിയുകയും തലച്ചോറിലേക്ക് സന്ദേശങ്ങൾ അയക്കാൻ തുടങ്ങുകയും ചെയ്യും. തലച്ചോറും ചർമ്മവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉറക്കവും അസ്വസ്ഥമാകും.
ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ മുറിയിലെ എല്ലാ ലൈറ്റുകളും ഓഫാക്കി പുറത്തെ വെളിച്ചം തടയാൻ ബ്ലാക്ക് ഔട്ട് കർട്ടനുകൾ ഇടുക. നാളെ രാവിലെ ഉണർന്ന് നിങ്ങൾ എങ്ങനെ ഉറങ്ങിയെന്നൊന്ന് വിലയിരുത്തി നോക്കുക. ഇരുട്ടിൽ ഉറങ്ങുന്നത് നല്ല ഉറക്കത്തിന് മാത്രമല്ല കണ്ണുകളുടെ ആരോഗ്യത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇരുട്ടിൽ ഉറങ്ങുന്ന 10% കുട്ടികളിൽ ഷോർട്ട് സൈറ്റഡ്നെസ് പ്രോബ്ലം കണ്ടതായി ഒരു ഗവേഷണത്തിൽ പറയുന്നു. രാത്രി വെളിച്ചത്തിൽ ഉറങ്ങുന്ന 34% കുട്ടികളും സാധാരണ വെളിച്ചത്തിൽ ഉറങ്ങുന്ന 54% കുട്ടികളും ഷോർട്ട് സൈറ്റഡ്നെസ് ഉള്ളവരാണ്. ഇനി നാലാമത്തെ കാര്യം, രാത്രിയിൽ കാപ്പി ഒഴിവാക്കുക എന്നതാണ്. കാപ്പി നമ്മുടെ നാഡീവ്യവസ്ഥയെ അലർട്ട് മോഡിലാക്കും. നാഡീവ്യൂഹം ആക്റ്റീവ് ആണെങ്കിൽ നല്ലൊരു ഡീപ്പ് സ്ലീപ്പ് കിട്ടില്ല. ജേണൽ ഓഫ് ക്ലിനിക്കൽ സ്ലീപ്പ് മെഡിസിനിൽ പങ്കിട്ട ഒരു പഠനത്തിൽ, ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നിങ്ങൾ ഒരു വലിയ കപ്പ് കാപ്പി കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കുടിക്കുന്ന കാപ്പിക്ക് സമാനമാണെന്ന് പറയുന്നു. ഉറങ്ങുന്നതിന് 6 മണിക്കൂർ മുമ്പെങ്കിലും കാപ്പി കുടിക്കരുത്. നിങ്ങൾ കാപ്പി കുടിക്കുന്നതിന് 2 ദിവസത്തെ ഇടവേള എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യും. കാരണം ശരീരത്തിൽ നിന്നും കാപ്പി നീക്കം ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5-ാമത്തെ കാര്യം, ഉറങ്ങുന്നതിന് മുമ്പ് മദ്യപാനം ഒഴിവാക്കുക എന്നതാണ്. നിങ്ങൾ ഹാങ് ഓവർ എന്ന് കേട്ടിരിക്കുമല്ലോ. നിങ്ങൾ അമിതമായി മദ്യപിക്കുമ്പോഴുള്ള ഒരു അവസ്ഥയാണ് ഹാങ് ഓവർ. അടുത്ത ദിവസം നിങ്ങൾ ഉണരുമ്പോൾ തലേ രാത്രിയെക്കുറിച്ചൊന്നും ഓർക്കാനും സാധിക്കില്ല. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? നമ്മുടെ ഉറക്കം നമ്മുടെ തലച്ചോറിൻ്റെ മെമ്മറി പ്രോസസ്സിംഗ് പ്രവർത്തനമാണ്. അതേസമയം നമ്മുടെ മസ്തിഷ്കം ഷോർട്ട് ടേം മെമ്മറിയെ ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റും. ഇത് നമ്മൾ ഡീപ്പ് സ്ലീപ്പിലായിരിക്കുമ്പോൾ മാത്രമേ സാധിക്കൂ. മദ്യപാനം വേഗത്തിൽ ഉറങ്ങാൻ കാരണമാകും, പക്ഷേ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി മോശമായിരിക്കും. അതുകൊണ്ടാണ് മദ്യപിക്കുന്നയാൾ അടുത്ത ദിവസം ഉണരുമ്പോൾ ക്ഷീണം അനുഭവപ്പെടുന്നത്. കാരണം അയാൾ ഉറങ്ങിയെങ്കിലും ശരീരം നന്നാക്കാൻ കഴിഞ്ഞില്ല. അമിതമായി മദ്യപിച്ച് ഹാങ് ഓവർ അവസ്ഥയിലെത്തുന്ന ആളുകൾക്ക് ശാരീരിക ബലഹീനത അനുഭവപ്പെടാറുണ്ട്. മാത്രമല്ല അവർക്ക് വേണ്ടത്ര ഉറക്കം ലഭിക്കാത്തതിനാൽ തലേ രാത്രിയിലെ കാര്യങ്ങൾ ഒന്നും ഓർക്കാനാകില്ല. അതുകൊണ്ട് ബ്രെയിൻ മെമ്മറി പ്രോസസ്സിംഗ് ഓപ്പറേഷൻ നടത്താനും ഷോർട്ട് ടേം മെമ്മറിയെ ലോങ് ടേം മെമ്മറിയിലേക്ക് കൺവെർട്ട് ചെയ്യാനും കഴിയില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളോട് ഷോൺ സ്റ്റീവൻസിൻ്റെ സ്ലീപ്പ് സ്മാർട്ടർ എന്ന പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞത്. നല്ല ആരോഗ്യത്തിന് വേണ്ട സ്ലീപ്പിംഗ് പൊസിഷനുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിച്ചത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും വേണം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അതുവരേക്ക് ഗുഡ് ബൈ.